പാല്, ഒന്നര ഗ്ലാസ് പുഴുങ്ങലരിയാണ് വേണ്ടത്, ചെറിയ നുറുങ്ങിയ നുറുങ്ങലിയില്ലേ ആ അങ്ങനത്തെ പുഴുങ്ങലരിയാണ് വേണ്ടത്. അപ്പം ഈ പുഴുങ്ങലരി ഞാൻ നന്നായിട്ട് കഴുകുകയാണ്. എന്നിട്ട് പാൽ തിളപ്പിച്ചിട്ട് പുഴുങ്ങലരിയും പിന്നെ പാൽ കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ്. തിളച്ച പാലിക്ക് മാത്രം കഴുകിയ പുഴുങ്ങലരി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. പാലും അരിയും പഞ്ചസാരയും ഒക്കെ ഏകദേശം ചേർന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഏകദേശം കുഴുകി നല്ലൊരു പായസം കൂടുതലായി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ട് ബ്രൗൺ കളർ ഇനി ഞാൻ പഞ്ചസാര ഇടാൻ പോവുകയാണ്. പഞ്ചസാര ഒക്കെ എത്രയാണ് എത്രയും 200 ഗ്രാം പഞ്ചസാരയാണ് ഇടുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ചാണ്, നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ഇടും. ഇവിടെ ഒരു 200 ഗ്രാം പഞ്ചസാരയാണ് ഇടുന്നത്. 200 ഗ്രാം പഞ്ചസാര ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് നമുക്ക് ഇനി പഞ്ചസാര വേണമെങ്കിൽ പിന്നെയും ഇടുക. ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് മധുര ഇടുക. ഇപ്പം നന്നായിട്ട് മധുര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുകയാണ്. നന്നായിട്ട് ഇളക്കണം. അപ്പോൾ പാലും പഞ്ചസാരയും അരിയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇവിടെ അരി നന്നായിട്ട് വെന്തതിന് ശേഷമാണ് പഞ്ചസാര ഇട്ടത്. അരി നന്നായിട്ട് വെന്ത് നന്നായി വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇടാൻ പാടൂ, അല്ലെങ്കിൽ അരി നന്നായിട്ട് പിന്നെ വേവില്ല. അതുകൊണ്ടാണ് അരിയും പിന്നെ പാലും കൂടി കടന്ന് നന്നായിട്ട് തിളച്ച് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇടുന്നത്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ്. പാല് നന്നായിട്ട് കൂക്കി വരണം. പാലും പഞ്ചസാരയും അരിയും എല്ലാം കൂടി ഒന്നിച്ച് ഒരു യോജിക്കുന്നതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അരിയും പഞ്ചസാരയും പാലും എല്ലാം കൂടി നന്നായിട്ട് കിടന്ന് തിളക്കുന്നതല്ലോ. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കണം. നമ്മൾ കഴിഞ്ഞതും നിർത്താതെ ഇളക്കാൻ നോക്കുക. പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം. കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പായസം ഒക്കെ ആയിട്ടിട്ട് നല്ല കൊഴുപ്പ് തന്നെ നല്ല ചുവപ്പ് കളർ വന്നിട്ടുണ്ട് പായസത്തിന്. ഒരു ചെറിയ ലൈറ്റ് ചുവപ്പ് കളർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പായസം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കൂ, ഇത് നല്ല അടിപൊളി പായസം ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാനിതൊരു നല്ലൊരു ബൗളിക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇതിൽ അണ്ടിപ്പറ്റും മുതിരിപ്പെട്ടാൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ സാധാ പായസമാണ്. ഇതിൽ അടിപ്പറ്റും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അച്ചാർ അണ്ടിപ്പറ്റും മുതിരിപ്പെട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ പായസം. ഇനി നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പായസം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.